ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സോപ്പ് കഥകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ആരായിരുന്നു ഈ സോപ്പ്? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ബുദ്ധിമാനായ കാക്കയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചിലപ്പോൾ കണ്ടിട്ടും ഉണ്ടാകാം. അത് ഒക്കെ ജന്മമെടുത്തത് ആ മനുഷ്യനിൽ നിന്നാണ്, ഈസോപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഒരു ലെജൻഡറി മാൻ ആയിരുന്നു, ഒരു ഗ്രീക്ക് ഫാബുലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഈസോപ്പ്, ഈസോപ്പ്, ഒരുപാട് ഗ്രീക്ക് ഫാബുലിസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗ്രീസിലാണ് ഈസോപ്പ് ജനിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായ ജീവചരിത്ര രേഖകളൊന്നും തന്നെ കാണുന്നില്ല. 5th century 6th century ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഒരു രേഖകൾ മാത്രമേ ഉള്ളൂ. ഊമബാലനായിരുന്നു ഈസോപ്പ്. അദ്ദേഹത്തിന് അത്ര വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തൊരു കൂനുണ്ടായിരുന്നു, കാലിനൊരു മുടന്നുണ്ടായിരുന്നു. പാവം പയ്യൻ, വിരൂപനായിരുന്നു അദ്ദേഹം. എങ്കിലും ആ കൊച്ചു കുഞ്ഞിനെ, ആ കുട്ടിയെ ഈസോപ്പിൻ്റെ അമ്മ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവർ ധാരാളം കഥകൾ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, അധിക കാലം ഈസോപ്പിന് അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ലഭിക്കാൻ ഭാഗ്യമുണ്ടായില്ല. ബുദ്ധിമാനായ ഒരു വൃദ്ധൻ്റെ സംരക്ഷണയിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. ഈസോപ്പിൻ്റെ അമ്മയെപ്പോലെ തന്നെ ആ വൃദ്ധനും കുട്ടി ഈസോപ്പിന് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുക പതിവായിരുന്നു. കുഞ്ഞ് ഈസോപ്പ് ആ കഥകളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. കഥകളിൽ നിന്ന് അവൻ പല പല നന്മകളും പഠിച്ചു, പല കാര്യങ്ങളും അവൻ മനസ്സിലാക്കി. എന്നാൽ വൃദ്ധൻ മരിച്ചു. ആ വൃദ്ധൻ മരിച്ചപ്പോൾ ജീവിക്കാൻ വേണ്ടി ഈസോപ്പ് വളരെയധികം കഷ്ടപ്പെട്ടു. അവൻ ഏതാനും ആട്ടിടയന്മാരുടെ കൂടെ കൂടി. പക്ഷേ ആ ആട്ടിടയന്മാർ സംസാരശേഷിയില്ലാത്ത കുട്ടി ഈസോപ്പിനെ ഒരു വലിയ ധനികന് വിറ്റു. അങ്ങനെ അവനൊരു അടിമയായി മാറി. ജോലികൾ ചെയ്യണം, ഭക്ഷണം കിട്ടും, ഒരടിമയായി അവൻ്റെ ജീവിതം അവൻ തുടർന്നു. സാമോസ് എന്ന ഒരു രാജ്യത്തെ ഒരു യജമാനൻ്റെ, ഒരു ധനമുള്ള മനുഷ്യൻ്റെ അടിമയായി അവൻ യജമാനെ സേവിച്ചു പോന്നു. അക്കാലത്ത് ഒരു ദിവസം ഈസോപ്പ് ഒരു വലിയ സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്ന് അറിയണ്ടേ? ഭാഗ്യദേവത വന്ന് അവൻ്റെ വായിൽ കൈകടർത്തി അവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കുന്നതായിരുന്നു അവൻ കണ്ട സ്വപ്നം. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, അവൻ ഉണർന്നു. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അത്ഭുതം വന്നു. ഊമയായിരുന്ന തനിക്ക് മറ്റാരെയും പോലെ സംസാരിക്കാൻ പറ്റുമെന്നായിരുന്നു അവൻ കണ്ടത്. അവൻ താൻ കേട്ടും കണ്ടും പഠിച്ച കാര്യങ്ങൾ കഥകളിലൂടെ കണ്ടവരോടെല്ലാം പറഞ്ഞു. ആളുകൾ ആശ്ചര്യത്തോടെ ഈസോപ്പിൻ്റെ ചുറ്റും കൂടി നിന്ന് ഈസോപ്പിൻ്റെ കഥകൾ ശ്രദ്ധിച്ചു. ഈസോപ്പിൻ്റെ അസാധാരണ ബുദ്ധിശക്തി കണ്ട് അവൻ്റെ യജമാനൻ അവനോടൊരു നന്മ കാണിച്ചു. എന്തായിരുന്നു ആ നന്മ? അടിമത്വത്തിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കി. അവൻ സ്വതന്ത്രനാണ്. ഈസോപ്പ് അന്ന് മുതൽ നാട്ടിലുടനീളം നടന്ന് ജനങ്ങളെ കഥയിലൂടെ നന്മകൾ പഠിപ്പിച്ചു. ഉള്ളിലെ നന്മകൾ കഥയിലൂടെ പറഞ്ഞു. ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു തുടങ്ങി. അദ്ദേഹം ജനങ്ങൾക്കെല്ലാം ആചാര്യനായി തീർന്നു. അക്കാലത്ത് സാമോസിനെ ആക്രമിക്കാൻ ലിദിയയിലെ രാജാവ് ഒരു സൈന്യത്തെ അയച്ചു. അപ്പോൾ
ലിഡിയ രാജധാനിയിലേക്ക് ഈസോപ്പ് സമാധാനത്തിൻ്റെ സന്ദേശവുമായി എത്തി. രാജാവ് ഈസോപ്പിനെ സ്വീകരിച്ചു. ഈസോപ്പിൻ്റെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹം ഈസോപ്പിനെ തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉപദേശകനായി നിയമിക്കുകയും ചെയ്തു. ലിഡിയയിലെ ഉപദേശകനായിരുന്ന ഈസോപ്പിനെ പിന്നീട് ബാബിലോൺ രാജാവായ തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ഏതാനും സേവകന്മാരോട് കൂടി ഒരു കൊട്ടാരം നൽകി അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ആഹാ, എത്ര വലിയ ആദരവ്! ബാബിലോണിലെ താമസത്തിനിടയ്ക്ക് ആ രാജ്യം പേർഷ്യക്കാർ ആക്രമിക്കുവാൻ പ്ലാനിടുന്നതായി ഈസോപ്പ് പറഞ്ഞു. സത്യമറിയുവാൻ ഈസോപ്പ് ഫിലഡൽഫിയയിലെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടതാണ്. എന്നാൽ ഡൽഹിയിൽ ഈസോപ്പിന് നല്ല സ്വീകരണമല്ല ലഭിച്ചത്. മാത്രമല്ല, അമ്പലത്തിലെ ഏതാനും സ്വർണ്ണപാത്രങ്ങൾ മോഷ്ടിച്ചുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജനങ്ങൾ പിടികൂടുകയും അവർ ഈസോപ്പിനെ ഉയരമുള്ള ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊന്നുവന്നത്രേ ഐതിഹ്യം. ഈസോപ്പ് മരിച്ചുവെങ്കിലും അദ്ദേഹം പറഞ്ഞ നന്മയുടെ കഥകൾ മരിക്കാതെ ജനതലമുറകളിൽ ഇന്നും ജീവിക്കുന്നു. ക്രമേണ അവ പല പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പല ദേശക്കാർ, പല ഭാഷക്കാർ, ഏത് ഏജ് ലെവലിലുള്ളവർ എല്ലാം ആ കഥയെ നന്മയോട് ആസ്വദിച്ചു. അങ്ങനെ ഈസോപ്പ് ഇന്നും അദ്ദേഹത്തിൻ്റെ കഥകൾ ഇന്നും ജനങ്ങളെല്ലായിടത്തും ഹൃദയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നു. ഈസോപ്പിൻ്റെ കഥാപാത്രങ്ങളിൽ അധികവും പക്ഷി മൃഗാദികളാണ്. അദ്ദേഹം എഴുതിയ കഥകളുടെ പ്രത്യേകത അതാണ്. എങ്കിലും മനുഷ്യരെ പോലെ തന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളായിരുന്നു അവ. എന്നാൽ അവർ തങ്ങളുടെ ചൈതന്യങ്ങളിലൂടെ മനുഷ്യർക്ക് സാരോപദേശങ്ങൾ, സത്യോപദേശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം തന്നെ. ഈസോപ്പിൻ്റെ കഥകൾക്ക് പ്രാദേശികമായ രൂപത്തിലും ഭാവത്തിലും പല മാറ്റങ്ങളും വന്നെങ്കിലും അവ നൽകുന്ന സാരോപദേശങ്ങൾ ഒന്നു തന്നെയാണ്: ബുദ്ധി, വിവേകം, നീതി, നിഷ്ഠ, നന്ദി, കഠിനാധ്വാനം തുടങ്ങിയ പല സദ്ഗുണങ്ങളും കുട്ടികളിലും മുതിർന്നവരിലും വളർത്തിയെടുക്കുവാൻ ഈസോപ്പിൻ്റെ കഥകൾക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. ഈസോപ്പ് കഥകൾ എല്ലാ ആളുകളെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണെങ്കിലും ഇന്നും ജനഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, ജനഹൃദയങ്ങളെ എന്നും എന്നും എല്ലായ്പ്പോഴും ചലഞ്ച് ചെയ്യപ്പെടുന്ന നന്മയുടെ നുറുങ്ങു കഥകളായി തീരുവാൻ ഈസോപ്പ് കഥകൾക്ക് തീർച്ചയായും കഴിഞ്ഞു. അങ്ങനെങ്കിൽ ഈസോപ്പ് വിരൂപനെങ്കിലും അനേക ആളുകളെ സ്വാധീനിച്ചവനായി മാറി നമ്മുടെ ഹൃദയത്തിൽ ഇന്നും വസിക്കുന്നു, വാഴുന്നു. താങ്ക് യു വെരി മച്ച്.